അദാനി വിഷയത്തിൽ തിങ്കളാഴ്ച മുതൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം പാർലമെന്റ് പരിസരത്ത് പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നാവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കുവാനുള്ള നീക്കമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അദാനി വിഷയത്തിൽ പാർലമെന്റിലെ പ്രതിഷേധം പുറത്തേക്ക് കൂടി വ്യാപിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം വിഷയം ചർച്ച ചെയ്യണമെന്നും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം പ്രഖ്യാപിക്കാതെ പിന്നോട്ടില്ലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കഴിഞ്ഞ അഞ്ച് ദിവസവും പ്രതിഷേധങ്ങളിൽ പാർലമെന്റ് തടസ്സപ്പെട്ടിരുന്നു വരും ദിവസങ്ങളിൽ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലടക്കം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ ബിജെപി നടത്തുന്ന പ്രതിഷേധങ്ങൾ അദാനി അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നാണ് കോൺഗ്രസ് നിലപാട് രാഹുലിന്റെ പ്രതിച്ഛായ തകർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം രാജ്യത്തെ അപമാനിച്ചുവെന്ന ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കാനാണ് ബി നീക്കം ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടാൻ ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്നാണ് ബി വിമർശനം രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷ സർക്കാരിനെയും നൂറ്റിമുപ്പത് കോടി ഇന്ത്യക്കാരെയും അപമാനിക്കുകയാണെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ യൂറോപ്പിനെയും അമേരിക്കയെയും പ്രേരിപ്പിച്ചു തിനു പിന്നിലെ രാഹുലിന്റെ ഉദ്ദേശം എന്താണെന്നും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്